ഹായ് ഫ്രണ്ട്സ്, വിങ്സ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്ന് നിൽക്കുന്നത് മൊരിക്കാപ്പ് എന്ന് പറയുന്ന വയനാടുള്ള പിണ്ണങ്ങോട് റിസോർട്ടിലാണ്. ഏതാണ്ട് വയനാട് കൽപ്പറ്റയിൽ നിന്ന് 8.5 കിലോമീറ്റർ മാറി പിണ്ണങ്ങോട് എന്ന സ്ഥലത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇതൊരു സ്വിസ് ആംബിയൻസ് ഉള്ള ഒരു 5-star ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിസോർട്ടാണ്. വളരെ ഒരു കുന്നിൻ്റെ മീതയാണ്. നമുക്ക് കുറച്ചങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ സറൗണ്ട് കാണാവുന്നതാണ്. വളരെ മനോഹരമായ ഒരു പ്രദേശമാണ്. ഇവിടെ നമ്മൾ 9.5 മീറ്റർ ഉള്ള ഒരു ഭിത്തിയാണിത്. ഇത് ഇതിൻ്റെ റിസപ്ഷൻ ഏരിയ ആണ്. ആ റിസപ്ഷൻ ഏരിയയിൽ ഇവിടെ ഒരു ലൈബ്രറിയൊക്കെ സെറ്റ് ചെയ്തിട്ട് അവരിവിടെ ആളുകളിരുന്നിട്ട് ഇത് പിന്നെ കാണും, വായിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവർ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ റിലീഫ് നൈഫ് പെയിൻറ്റിങ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഇത് ഏതാണ്ട് ഒരു മാസമായി നമ്മൾ ഈ പെയിൻറ്റിങ് തുടങ്ങി, ഇന്ന് ഫിനിഷ് ചെയ്യുകയാണ്. ഇത് വയനാടിൻ്റെ ഒരു ഹിസ്റ്ററി ചെറിയ രീതിയിൽ പറയുന്ന ഒരു ചുവർ ചിത്രം പോലെ തന്നെ റിലീഫ് നൈഫാണ്. ശരിക്കും ചുവർ ചിത്രം നമ്മൾ പറയുമെങ്കിലും ഇതിൻ്റെ പേര് റിലീഫ് നൈഫ് പെയിൻറ്റിങ് ആണ്. ശരിക്കും ഈ റിലീഫ് നൈഫ് പെയിൻറ്റിങ്ങിൻ്റെ ഉപജ്ഞാതാവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രെഡിറ്റ് പോണത് നമ്മുടെ ഷാബി കരുവാറ്റ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ അറിയപ്പെടുന്ന പ്രശസ്തനായ ചിത്രകാരൻ. അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഈ റിലീഫ് നൈഫ് പെയിൻറ്റിങ്. ഈ ഒരു കോൺസെപ്റ്റിൽ ഇവിടെ എത്തിച്ചത് വിങ്സ് ക്രിയേഷൻ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് ഏറ്റെടുക്കുകയും ഇവിടെ ആദ്യമായിട്ട് നമ്മൾ ഇത് ചുവരിലേക്ക് ഇത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ ഷാബി കരുവാറ്റ മാഷിനെ പരിചയപ്പെടാം. അദ്ദേഹം നമുക്ക് ഇതിനെക്കുറിച്ചൊരു ചെറിയ വിവരണം തരുന്നതായിരിക്കും. മാഷെ വാ. ഇതാണ് ഷാബി കരുവാറ്റ. മാഷെ, ഈ നമ്മുടെ ഈ പെയിൻറ്റിങ്ങിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് മാഷ് വരാനുള്ള കാരണം? ഒരു സാധാരണ ഒരു നമ്മുടെ ചുവർ ചിത്രങ്ങൾ മ്യൂറൽ പെയിൻറ്റിങ്ങിനെ അപേക്ഷിച്ചിട്ട് ഇങ്ങനൊരു കോൺസെപ്റ്റ് കൊണ്ടുവരാനുള്ളൊരു പ്രചോദനം എന്തായിരുന്നു? സത്യത്തിൽ ഇത് റിലീഫ് നൈഫ് പെയിൻറ്റിംഗ് ആണ്. ഇതിൻ്റെ നിർമ്മാണവും ഈ രചനാരീതിയും സമീപനവും ഒക്കെ തന്നെ വ്യത്യാസമാണ്. ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത ഇത് വേറിട്ട് നിൽക്കും. ഇതിൻ്റെ യഥാർത്ഥ പെയിൻറ്റിങ്ങും ഇതിൻ്റെ ഫോട്ടോഗ്രാഫി പ്രിൻറ്റിങ്ങും തമ്മിൽ വ്യത്യാസമാണ് ഇതിനെ എടുത്തു പറയാവുന്ന കാര്യം. ഈ പെയിൻറ്റിങ് ഇതിൽ ചേർത്തിരിക്കുന്ന ഘടകങ്ങളും ഇത് അവതരിപ്പിക്കുന്ന രീതിയൊക്കെ ഏറെ നാളത്തെ ഗവേഷണ ഫലമായിരിക്കും. തോന്നുന്നൊരു 6-7 വർഷം ഇതിൻ്റെ രചനയും ഇതിലെ ഉൾപ്പെടുത്താവുന്ന, അതായത് ഇതിൻ്റെ പെയിൻറ് തന്നെ നമ്മൾ സ്വയം നിർമ്മിച്ചെടുത്താണ്. അതിൻ്റെയൊക്കെ പിന്നെ ഒരുപാട് അധ്വാനവും ഒരുപാട് അന്വേഷണങ്ങളും ഒരുപാട് പരീക്ഷണ ഗവേഷണങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ നിർമ്മാണ ഘടകമായിട്ട്, അതായത് ഇതിൻ്റെ പെയിൻറ് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്താണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് കത്തി ഉപയോഗിച്ച്, അതായത് നൈഫ് പെയിൻറ്റിംഗ് ആണ്. നൈഫ് പെയിൻറ്റിങ് തന്നെ നമ്മൾ അറിയപ്പെടുന്ന നൈഫ് രീതിയല്ല. വളരെ കട്ടിയുള്ള ഒരു പെയിൻറ് തന്നെ ഇതിന് വേണം. ആ പെയിൻറ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അതിനകത്ത് പല ഘടകങ്ങൾ ചേർക്കേണ്ടി വന്നു. ആ ഘടകങ്ങൾ ചേർത്ത് അങ്ങനെ ഒരു പുതിയ പെയിൻറ് ഉണ്ടാക്കിയെടുക്കുമ്പം നമ്മൾ നേരിടുന്ന പ്രശ്നം അതിൻ്റെ ദീർഘകാല ഈടുനിൽപ്പാണ്. അത് ആ ഈടുനിൽപ്പ് നമുക്ക് വ്യക്തമാകാൻ വേണ്ടിയാണ് നമ്മൾ അതിൻ്റെ ഗവേഷണ പരീക്ഷണ ഫലമായിട്ട് എനിക്ക് തോന്നുന്നൊരു 4-5 വർഷം അതിനുവേണ്ടി എടുക്കും. അങ്ങനെ നമുക്ക് ഉറപ്പായി അത് ദീർഘകാലം നിൽക്കുമെന്ന്. നമ്മളതിന് കൊടുക്കാൻ കഴിയുന്ന ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഈ ആദ്യകാല ചുവർ ചിത്രം ഇന്നും നിലനിൽക്കുന്ന പോലുള്ള ഗ്യാരണ്ടിയാണ്. അത് ഉപയോഗിക്കുന്ന ചുവർ എത്ര കാലം നിൽക്കുമോ അത്ര കാലം തന്നെ ഇത് നിലനിൽക്കും. ഈ ചുവർ ചിത്രങ്ങൾ നമ്മുടെ പുരാവസ്തു വകുപ്പിൻ്റെയൊക്കെ കയ്യിലുള്ള ചുവർ ചിത്രങ്ങൾ 1.5 ലക്ഷം വർഷം അറിയാമല്ലോ നിലനിൽക്കുന്ന നിലനിന്നുകൊണ്ടിരിക്കുന്ന ചുവർ ചിത്രങ്ങളാണ്. അത് അതിൻ്റെ ഗുഹാഭിത്തികൾ കരിങ്കൽ ഭിത്തികളുടെ ഒക്കെ കാലഘട്ടമാണ് അത് കടന്നു വന്നിട്ടുള്ളത്. നമ്മളിത് ഉപയോഗിക്കുന്ന ചുവരിൽ എത്ര പഴക്കത്തിൽ നിലനിൽക്കാൻ കഴിയുമോ അത്രത്തോളം ഈ ചുവർ ചിത്രം നിലനിൽക്കുന്നതാണ്. ഇതിൻ്റെ വലിയ പ്രത്യേകത, ഇതിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകത, ഈ ആധുനിക കാലത്തെ ഈ ചിത്ര പെയിൻറ്റിങ്ങുകളുടെ അച്ചടി കാൻവാസിലേക്ക് പോലും അച്ചടിക്കാൻ കഴിയുന്ന ആ രീതിയിൽ യഥാർത്ഥ പെയിൻറ്റിങ്ങും പ്രിൻറ്റിങ്ങും തമ്മിൽ വേറിട്ട് നിൽക്കുന്നു എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ നമ്മൾ 1-2 കാര്യങ്ങൾ സാധാരണ ആധുനിക കാലത്ത് ഇപ്പം ഏതൊരു പെയിൻറ്റിങ്ങും ആളുകൾ എന്ത് ചെയ്ത് ഒന്ന് ഫോട്ടോഷോപ്പിലോ അല്ലെങ്കിൽ ഡിജിറ്റൽ ചെയ്തതിന് ശേഷം അത് അങ്ങനെ തന്നെ ക്യാൻവാസിലേക്ക് മാറ്റുകയും
അതിലൂടെ കുറേയൊക്കെ പിന്നെ കൃത്രിമമൊക്കെ കാണിച്ച് അത് വരച്ചതുപോലെ ആക്കിയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പൊ ഈ ആർട്ട് യുഗം കടന്നു പോകുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. ശരിക്കും യഥാർത്ഥ കലാകാരന്മാരെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു കാലമാണത്. അതായത് ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു നല്ല കലാ ഒരു സർഗാത്മക കഴിവുള്ള ഒരു വ്യക്തിക്ക് ഈ ഇതുപോലുള്ള കള്ളനാണയങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ശരിക്ക് അവരറിയപ്പെടാതെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ഇതിനൊരു പ്രത്യേക തരം ഒരു ഒരു വെല്ലുവിളി നേരിട്ടിട്ടുണ്ടോ ഈ രംഗത്ത്? അതോ കുറച്ചുകൂടെ ഈസിയാണോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണോ? യഥാർത്ഥത്തിൽ ഇത് താല്പര്യമുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. പക്ഷേ ഇതിൻ്റെ അവതരണ രീതിക്ക് ഞാൻ ഇപ്പം നസീർകുട്ടി പറഞ്ഞതുമായിട്ട് കൂട്ടി വായിക്കുകയാണെങ്കിൽ രചനാ രീതിയില്ലേ, ഇപ്പോൾ ഫോട്ടോഗ്രാഫിയുടെ അതേപോലുള്ള ചിത്രരചന വാസ്തവത്തിലൊരു അതിനെ ശൈലീകൃതമായിട്ട് മാറ്റിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. ചുവർച്ചിത്രങ്ങളൊക്കെ ഏകദേശം അങ്ങനെ ഒരു ഇന്ത്യൻ സംസ്കൃതിയുടെ പൈതൃകം ഒക്കെ അവതരിപ്പിച്ച ഒരു ചരിത്രം നമുക്കുണ്ട്. ഇപ്പം നമ്മൾ ഈ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇവിടെ എടുത്തു പറയാം. ഈ ചിത്രം വാസ്തവത്തിൽ ഒരു ശൈലീകൃത ചിത്രമാണ്, ഇതൊരു ഫോട്ടോജനറ്റിക്കല്ല. ഇതിൽ കഥാപാത്രങ്ങളും അതുപോലെ രംഗങ്ങളൊക്കെ നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് 100% ശൈലിയിലേക്ക് പോയി എന്ന് പറയുന്നില്ല. കാരണം അതിനകത്തൊരു സാധാരണ മനുഷ്യരുടെ കാഴ്ച ആസ്വാദന രീതിയൊക്കെ നമ്മൾ കണക്കിലെടുക്കണമല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴേക്ക് നമ്മളതിനെ ഒരു ക്ലാസിക്കൽ ടച്ചും എന്നാൽ ശൈലീകൃതമായിട്ട് പോകാവുന്ന ഒരു രീതിയിലെ ഇടയ്ക്കുള്ള ഒരു ക്വാളിറ്റി നമ്മൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇത് അവതരിപ്പിച്ചേക്കുന്നത്. അതിന് നാച്ചുറൽ സ്റ്റൈല്, അതുപോലെ തന്നെ സിംപ്ലിഫൈ സ്റ്റൈല്, സ്റ്റൈലൈസ്, ഇങ്ങനെ 3 മെത്തേഡുണ്ടല്ലോ. യഥാർത്ഥത്തിലുള്ളത് അതായത് ഫോട്ടോഗ്രാഫി സ്റ്റൈലിലുള്ളത്, രണ്ടാമത്തത് കുറച്ചൊന്ന് എഡിറ്റ് ചെയ്ത് വ്യത്യാസപ്പെടുത്തിയത്, മൂന്നാമത്തത് അതിന് ശൈലീകൃതമായിട്ട് മാറ്റണം. എങ്ങനെയാണോ അതിന് അത് ഒത്തിരി പഠിക്കാനുള്ളതാണ്, അത് ഒരുപാട് അന്വേഷണ പശ്ചാത്തലമൊക്കെ ഉള്ളതാണ്. ഇംഗ്ലീഷിൽ പറയുകയാണ് ജോമെട്രിക്കൽ സ്റ്റൈലൈസ് എന്നാണ് പറയുക. ഇത് വാസ്തവത്തിൽ സ്ട്രൈറ്റ് ആൻഡ് കർവ് ലൈൻസിനെയാണ് ഫോളോ ചെയ്യുന്നത്. 100% അങ്ങനെയൊന്നും പറയുന്നില്ല, ഇതിൽ കഥാപാത്രങ്ങളെ ഏകദേശം സ്ട്രൈറ്റ് ആൻഡ് കർവ് ലൈൻസും അതുപോലെ തന്നെ നിറങ്ങളെ കട്ട് കളേഴ്സ് തന്നെ അവതരിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഇത്തരം ഒരു അവതരണ രീതിക്ക് വാസ്തവത്തിൽ സൗകര്യം പ്രതിഭ അല്പം കുറഞ്ഞ ആൾക്കാർക്കൂടെ വളരെ വേഗത്തിൽ ഒരാൾ അതിനെ നേതൃത്വം നൽകി എങ്ങനെയൊക്കെയാണ് ഇത് അവതരിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താൽ ഇന്ന് വളർന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് അതിനെ ഫോളോ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഇപ്പോൾ ചിത്രകലയുടെ ഒരു പുതിയ രീതി അവതരണമായിട്ട് ഇത് സ്വീകരിക്കാം. ഇതിൻ്റെ രചനാ രീതി, ഇതിൻ്റെ പെയിൻറ്റ്, ഇത് വരയ്ക്കുന്ന പ്രതലം, ഇപ്പം ഞങ്ങളിവിടെ ചുവർച്ചിത്രമാണ് ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ഇതിൻ്റെ പെയിൻറ്റിങ്ങുകൾ വേറെ ഉണ്ട്. ആ പെയിൻറ്റിങ്ങുകൾ ചെയ്യുമ്പോൾ നമുക്ക് അതിന് കാൻവാസ് വേണം, അല്ലെങ്കിൽ കാൻവാസ് ബോർഡ് വേണം. ഇത് മാർക്കറ്റിൽ കിട്ടുന്ന രണ്ട് സാധനവും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് പ്രത്യേകമായ ഒരു പരുക്കൻ കാൻവാസ് നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഏകദേശം ഒരു 100 പെയിൻറ്റിങ്ങുകൾ അതിൻ്റെ ഞങ്ങൾ എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ചുവർ ചിത്രം രൂപം കൊള്ളാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ ഇത് എടുത്തു പറയാവുന്ന കാര്യം, ഇതിൻ്റെ ഒരു പരിശീലന രീതി സ്വീകരിക്കാവുന്നതാണ്. ചിത്രകലയ്ക്ക് ഇതൊരു വേറിട്ട വിഭാഗമായിട്ട് പരിഗണിച്ചുകൊണ്ട് ഇതിന് താല്പര്യമുള്ള ആളുകൾക്കെല്ലാം ഇത് പഠിക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടാകുന്നതാണ്. ചിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്നതിന് ഉയർന്ന നേട്ടമെന്ന് തന്നെ പറയാം. യഥാർത്ഥ ചിത്രം, അതായത് നമ്മൾ രാജാരിവർമ്മയുടെ, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ പറയാം, നമ്മൾ ചിത്രകലയുടെ കുലപതിയായ രാജാരിവർമ്മയുടെ ഈ ശകുന്തള എന്ന പ്രസിദ്ധമായ പെയിൻറ്റിങ് പോലും അതിൻ്റെ സെയിം ക്വാളിറ്റിയിൽ കാൻവാസിലേക്ക് പ്രിൻ്റ് ഇട്ടിട്ട് യഥാർത്ഥ രവികർമ്മ വരത്തെ യഥാർത്ഥ പെയിൻറ്റിങ്ങും പ്രിൻറ്റിങ്ങും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അത്രയും ഉയർന്ന രീതിയിൽ സാങ്കേതികവിദ്യ വളർന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ പെയിൻറ്റിങ്ങിൻ്റെ ഒരു വലിയ പ്രത്യേകത, ഇതിൽ ഹാൻഡിക്രാഫ്റ്റഡ് ഉണ്ട്, ഇതിൽ ഏകദേശം പിത്തള അടക്കമുള്ള ബ്രാസ് അടക്കമുള്ള ഓർണമെൻറ്റ്സും മറ്റ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായതുകൊണ്ട് യഥാർത്ഥ ചിത്രവും ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് വേണമെങ്കിൽ കാൻവാസിലേക്ക് പ്രിൻ്റ് ഇട്ട് അത് വേറെ ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. രണ്ടും വേറിട്ട് നിൽക്കും. യഥാർത്ഥ പെയിൻറ്റിങ്ങുകളെ അത് മൂല്യമായിട്ട് ലേലത്തിൽ പിടിച്ച് സ്വീകരിക്കുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ വേറിട്ട വ്യക്തിത്വം നിലനിർത്താൻ നമ്മുടെ ഈ അവതരണം പ്രയോജനം ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് പറയാൻ. നമ്മൾ ഈ ചിത്രം ഇവിടെ ഈ പ്രതലത്തിൽ നമ്മൾ വരയ്ക്കുക, ആദ്യം തന്നെ സ്കെച്ച് ഇടുകയാണ് ചെയ്തത്. നമ്മളതിൻ്റെ ആക്യുറേറ്റീവായിട്ടുള്ള മെഷർമെൻ്റ് ആദ്യം തന്നെ ഇതിൻ്റെ ഡയമെൻഷൻ, ഇതിൻ്റെ ഡയമെൻഷൻ നമ്മൾ പേപ്പറിൽ വരച്ചതിന് ശേഷം നമ്മളെന്ത് ചെയ്തു, ഇത് ഈ ഭിത്തിയുടെ ഇതിലേക്ക് സ്കെയിൽ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ പ്രൊപ്പോർഷൻ സ്കെച്ച് ആദ്യം ചെയ്യായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വീണ്ടും അതിനകത്തേക്ക്
അടുത്ത മെറ്റീരിയൽ അപ്ലൈ ചെയ്യാണ്. അതുകൊണ്ട് 9 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ പൂർത്തീകരിക്കുന്നത്. സിമൻ്റ് ഉണ്ട് ഇതിൽ, കമ്പി ഉണ്ട്, അതുപോലെ പല പല ഘടകങ്ങളും ഇതിൽ ചേർത്ത്. കാരണം ഭിത്തിയുടെ ആദ്യം ഇത്രയും വലിയൊരു ക്യാൻവാസ്, അതായത് റിലീഫ് നൈഫ് ആദ്യമായിട്ടാണ് ഈ റിസോർട്ടിൽ നമ്മൾ പരിചയപ്പെടുത്തുകയും നമ്മൾ തന്നെ അത് എക്സ്പീരിയൻസ് ആക്കി. അതിനുവേണ്ടി തന്നെ നമ്മൾ കുറേയധികം ഷാബി മാഷ് കുറേയധികം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഇതിനെ. അപ്പോൾ ആരുവിൽ തന്നെ നമ്മളുടെ ഒരു ഓഫീസിൽ ആദ്യം തന്നെ നമ്മളിത് ചെറിയൊരു രീതിയിൽ പരിശീലിച്ച് നോക്കി. ഈ ഭിത്തിയിൽ ഇത് എങ്ങനെയാണ്, ഇത്രയും വലിയൊരു ഘനമുള്ള ഒബ്ജക്റ്റുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അടർന്നു പോവുകയോ അല്ലെങ്കിൽ പിടിച്ചിരിക്കുകയോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയൊരു പരീക്ഷണമാണ്. മറ്റത് ക്യാൻവാസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേക തരം ക്യാൻവാസ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരു വുഡ് വെച്ചിട്ട് അതിൽ തന്നെയാണ് അത് ചെയ്യുന്നത്. പക്ഷേ അത്രയും അതിനേക്കാൾ കൂടുതൽ ഹെവി പിന്നെ ഒബ്ജക്റ്റുകളാണ് നമുക്ക് ഇതിലുള്ളത്. അതാണ് വലിയൊരു പരീക്ഷണം നമ്മളോട് നേടാൻ. അപ്പോൾ അത് നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ വിജയിച്ചു എന്ന് വേണം കരുതാൻ. രണ്ടാമത്തേത് ഇതിൻ്റെ പെയിൻറ്റിങ്ങാണ്. നമുക്കറിയാം ഇതിൻ്റെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കളറുകൾ, ഇതൊരു അബ്സ്ട്രാക്റ്റ് മോഡൽ ഡിസൈനാണ്, അമൂർത്തം എന്നൊക്കെ പറയാം. പക്ഷേ നേരത്തെ പിന്നെ ഷാബി മാഷ് പറഞ്ഞ പോലെ ഇതിൻ്റെ സാധാരണക്കാരനായ മനുഷ്യന്മാർക്ക് കൂടി ഇത് മനസ്സിലാകുകയും ഇതിനകത്തുള്ള കുറേ എലമെൻറ്റ്സ്, അതുപോലെ തന്നെ കുറേ ഒബ്ജക്റ്റുകൾ ഒക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ കണ്ട് മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇതിനെ സ്വീകരിക്കുന്നത്. ഇതൊരു ഇവിടെ ഞങ്ങൾ ഈ ഇവർ പറഞ്ഞത് ഇവിടെ ഒരു ചുവർ ചിത്രത്തെക്കുറിച്ചാണ് ഇതിൻ്റെ ആർക്കിടെക്ട് നമ്മളോട് സംസാരിക്കുന്നത്. ഉടനെ തന്നെ നമ്മൾ ഈ ഒരു മെത്തേഡിലുള്ള പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അവർക്കത് ഒരു പരിചയമില്ലാത്ത ഒരു സാധനമായതുകൊണ്ട് അവർക്ക് വല്ലാത്തൊരു പ്രയാസം ഉണ്ടായിരുന്നു ഇത് എങ്ങനെ ഇത് ആക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ ഇതിൻ്റെ പിന്നെ ചെയർമാൻ മിസ്റ്റർ നിഷിൻ തസ്ലീം വളരെ പിന്നെ ഗൗരവത്തിൽ തന്നെ ഇത് ഇടപെടുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ ഷാബി മാഷിൻ്റെ എക്സിബിഷനിലുള്ള കുറേ പെയിൻറ്റിങ്സ് നമ്മൾ അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് മതി നമുക്ക്. അങ്ങനെ ഒരു ആർക്കിടെക്റ്റുമായിട്ട് ഇത് സംസാരിക്കുകയും വളരെ പിന്നെ ഗൗരവത്തിൽ ചർച്ചകളൊക്കെ നടന്നു കേട്ടും പറഞ്ഞ് ഇത് അപ്രൂവ് ചെയ്യുകയാണ്. ആദ്യം സ്റ്റോറി പറയുന്നു, സ്കെച്ച് ഇടുന്നു, അത് 2-3 പ്രാവശ്യം സ്കെച്ചുകൾ കാണിക്കുന്നു, ചെറിയ ചേഞ്ചസൊക്കെ അവർ പറയുന്നു. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. ഇവിടെ വന്ന് ഇത് ചെയ്തതിന് ശേഷമാണ് ഈ പെയിൻറ്റിങ് വളരെയധികം കളർഫുൾ സാധനമാണല്ലോ ഇത്. വയനാടിൻ്റെ ഒരു പൈതൃകമായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഇതിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഇത്രയും കളറ് കയറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ആലോചിച്ച് നോക്കും, അക്രിലിക് ആൻഡ് ഓയിൽ പെയിൻറ്റ് മെത്തേഡിലുള്ള കുറേയധികം പെയിൻറ്റിങ്സാണ് ഇത്. സാധാരണ മാർക്കറ്റിൽ അവൈലബിളായ പെയിൻറ്റിങ്ങാണ് ഇത്, എത്രയോ വിലപിടിപ്പുള്ള പെയിൻറ്റിങ്ങാണ്. പക്ഷേ ഇവിടെ ഇദ്ദേഹം കണ്ടുപിടിച്ച ഷാബി മാഷിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിൽ കിട്ടിയ എടുത്തേക്കുന്ന കുറേയധികം മെത്തേഡുകളിലുള്ള പെയിൻറ്റിങ്സ് ഉണ്ട്. അത് നമ്മൾ വളരെ വൾക്കായിട്ട് തന്നെ എടുത്തിട്ടാണ് ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത് ഓരോ റിസോർട്ടുകൾക്കും വീടുകൾക്കും അതുപോലെ തന്നെ നമ്മളുടെ പല സ്ഥാപനങ്ങൾക്കുമൊക്കെ ആ പ്രദേശത്തിൻ്റെതായ പശ്ചാത്തലങ്ങളും അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ഹിസ്റ്ററിയൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള മനോഹരമായ ചുവർ ചിത്രങ്ങൾ ഈ റിലീഫ് നൈഫ് പെയിൻറ്റിങ് നമുക്ക് കേരളത്തിൽ അവതരിപ്പിക്കാവുന്നതാണ്. സാധാരണ ചുവർ ചിത്രങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. എങ്കിൽ പോലും ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ 2-3 കഴിഞ്ഞിട്ട് ഇത് പെയിൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇതിനകത്ത് 2 തരം കോട്ടിങ്ങുകൾ തന്നെ ചെയ്തിട്ട് ഇത് കാലാകാലം നിലനിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കളറിനെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇനി നമുക്ക് കംപ്രസർ വെച്ചിട്ട് വേണമെങ്കിൽ ഇതിനെ പൊടിയോ വല്ലതൊക്കെ പിടിച്ചാൽ കഴുകിക്കളയാം. എന്നാലും ഈ പെയിൻറ്റിങ്ങിന് യാതൊന്നും സംഭവിക്കില്ല. രാജാരവിവർമ്മ ഫൈനാൻസ് കോളേജിൽ നമ്മൾ പഠിച്ചതിൻ്റെ ആ ഒരു പിന്നെ ഒരു ഗുണം, ഈ ഇത്രയും കാലത്തിന് ശേഷവും ഞാൻ 1982 മുതൽ 86 വരെയാണ് അവിടെ എൻ്റെ കാലയളവ്. അതിനുശേഷം എന്ത് ചെയ്യും എന്നുള്ള ആളുകൾ ചിത്രരചന പഠിച്ചാൽ തെരുവിലായി പോവുമോ, അവർ അന്നത്തെ ഒരു കാലം അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇന്ന് നമ്മളുടെ ഉപജീവനം വരെ, അതായത് നമ്മളെ പലയിടത്തും അറിയുന്നത് ഈ ചിത്രങ്ങൾ ഇവിടെ വരാനും ഇവിടുത്തെ ഇതിൻ്റെ എൻ്റയർ ബ്രാൻഡിങ് നമ്മളാണ് ചെയ്യുന്നത്. അത്ര തലമുറ നമ്മൾ എത്തുമ്പോഴും നമ്മളുടെ പിന്നെ ഗുരുകുലം എന്ന് പറയണേ, ഞങ്ങളൊക്കെ പഠിച്ചത് അത്ര ബഹുമാനത്തോടെ പറയേണ്ട ഒരു സ്ഥാപനം തന്നെയാണ് രാജാരവിവർമ്മ ഫൈനാൻസ് കോളേജ്. എൻ്റെ കാലത്ത് മേനോൻ സാറാണ്, അദ്ദേഹം പ്രിൻസിപ്പലായ കാലത്താണ് ഞാനവിടെ പഠിക്കാൻ പോകുന്നത്. പിന്നെ അതിനുശേഷം 2 കഴിഞ്ഞാണ് കമേഴ്ഷ്യൽ ആർട്ട് വരുന്നത്. കമേഴ്ഷ്യൽ ആർട്ടിൽ അത് അപ്ലൈഡ് ആർട്ട് എന്ന് പറയും. അതാണ് നമ്മളിപ്പം ഇപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ ആധുനിക കലാകാരന്മാർ എപ്പോഴും ഒരു ഡിജിറ്റൽ പിന്നെ കലയിലേക്ക് പോവുകയും പ്രീപ്രസ് പോലുള്ള വർക്കുകൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അന്ന് ഞങ്ങൾക്ക് അവിടെ കമേഴ്ഷ്യൽ ആർട്ട് തുടങ്ങുന്നത് ആദ്യമായിട്ട് മാവേലിക്കര വിർമ ഫൈനാൻസ് കോളേജിൽ കമേഴ്ഷ്യൽ ആർട്ട് തുടങ്ങുകയാണ്.
ആ വർഷം നമ്മൾ അതിലേക്ക് ചേരുകയും ചെയ്തു. അന്ന് എസ് എ റഷീ സാഹിബാണ് സാറാണ് എൻ്റെ എസ് എ റഷീ സാറാണ് അതിൻ്റെ ഞങ്ങളെ പിന്നെ അധ്യാപകനായിട്ട് വന്നത്. പിന്നെ ഒരുപാട് അധ്യാപകർ വന്നിട്ടുണ്ട്, അതുപോലെ ഉണ്ണി സാറ്, ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള ഒരുപാട് പിന്നെ ഒരുപാട് ഗുരുനാഥന്മാരുടെ പിന്നെ ഉപദേശങ്ങളൊക്കെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് എത്താൻ പറ്റുന്നത്. ധൈര്യം ഉണ്ടായി ഈ പെയിന്റിങ് കേരളത്തിലെ നിങ്ങൾ ഓരോരുത്തരും ഇത് കാണുകയും എത്തിക്കുകയും ചെയ്യണം. ഇത് സാധ്യമായ മേഖലകളിലൊക്കെ നമുക്ക് ഇതുപോലുള്ള പിന്നെ പെയിന്റിങ്സ് വരികയും ഒരു പക്ഷേ നമ്മൾ അതിമോഹം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ കേരളത്തിൽ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ നമ്മുടെ ടൂറിസം മേഖലകളൊക്കെയാണ് സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നത്. സർക്കാർ ശരിക്കും ബിനാല പോലെ തന്നെ മുൻകൈ എടുത്തിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ എയർപോർട്ടുകൾ ഇതൊക്കെ ഈ ചുവർച്ചിത്രങ്ങൾ ഇതുപോലുള്ള നമുക്ക് കുറേയധികം ആർട്ടുകൾ നമുക്ക് ഇതിൽ പിന്നെ പ്രതലങ്ങളിൽ വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ ഇതുപോലെ ഭിത്തിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. സർക്കാരുകൾ അത് ശരിക്ക് മാറി വരുന്ന ഏത് സർക്കാരായാലും അത് ഗവൺമെൻറ് അതിന് മുൻകൈ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിൽ ഇതൊക്കെ അവതരിപ്പിക്കാൻ പറ്റും. ഒരുപാട് കലാകാരന്മാർക്ക് അത് വലിയ ഉപകാരമാകുകയും ചെയ്യും. നമ്മൾ വലിയ പ്രതലം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത്രയും കലാകാരന്മാർ അതിലേക്ക് വരേണ്ടതുണ്ട്, അവരുടെ അധ്വാനം അതിലേക്ക് വരേണ്ടതുണ്ട്. ഇത് ഒരു കൂട്ടായ്മയിലൂടെയാണ് ഇതെല്ലാം രൂപപ്പെട്ടു വരികയുള്ളൂ. ഞാൻ അതുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് കേരളത്തിലെ ലളിതകല അക്കാദമി ഒക്കെ മുൻകൈ എടുത്ത് ഇത് ഇതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ശരിക്ക് നമുക്ക് കുറേ കുട്ടികളെ വേണമെങ്കിൽ ഇവിടെ പഠിപ്പിച്ച് തീർച്ചയായിട്ടും അത് ജനങ്ങൾ ഏറ്റെടുക്കും. ഇത് ജനങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. കൂടുതൽ മേഖലകളിലേക്ക് നമുക്ക് ഇതിനെ വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ഇതൊരു ഞങ്ങളുടെ ഒരു എളിയ സംരംഭമാണ്, നിങ്ങൾക്ക് ഏവർക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അതെ ബൂരിക്കാപ്പ് റിസോർട്ടിൽ നിന്നുകൊണ്ട് ഷാബി കരുവാറ്റയോടൊപ്പം നസീർ കുട്ടി മിഥുൻ.